രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ഘാതകൻ നാഥുറാം ഗോഡ്സെയെ പ്രകീർത്തിച്ചതിൽ മാപ്പ് പറഞ്ഞ് ഭോപ്പാലിലെ ബി ജെ പി സ്ഥാനാർത്ഥി സാധ്വി പ്രജ്ഞ സിംഗ് താക്കൂർ. പ്രസ്താവന വിവാദമായതോടെ പ്രജ്ഞ മാപ്പ് പറയണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടിരുന്നു. ഗാന്ധിജിയെ അപമാനിച്ചവർക്ക് രാജ്യം മാപ്പ് നൽകില്ലെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. ഗോഡ്സെയെ ഭീകരവാദി എന്ന് വിളിക്കുന്നവർ ആത്മപരിശോധന നടത്തണം, തിരഞ്ഞെടുപ്പിൽ ഇവർക്ക് തക്കതായ മറുപടി ലഭിക്കും എന്നായിരുന്നു പ്രജ്ഞയുടെ വാക്കുകൾ. രാജ്യത്തെ ആദ്യത്തെ ഭീകരവാദി ഗോഡ്സെ ആയിരുന്നുവെന്ന നടൻ കമൽഹാസന്റെ പ്രസ്താവനയ്ക്ക് മറുപടി പറയുകയായിരുന്നു പ്രജ്ഞ. നാഥുറാം ഗോഡ്സെ രാജ്യസ്നേഹിയായിരുന്നു, ഇപ്പോഴുമാണ്, എന്നും അങ്ങനെയായിരിക്കും. അദ്ദേഹത്തെ ഭീകരവാദി എന്ന് വിളിക്കുന്നവർ സ്വയം ഉള്ളിലേക്ക് നോക്കണമെന്നും തിരഞ്ഞെടുപ്പിൽ ഇതിനുള്ള മറുപടി ലഭിക്കുമെന്നും പ്രജ്ഞ പറഞ്ഞു. 2008 മലേഗാവ് സ്ഫോടന കേസിലെ പ്രതിയായ പ്രജ്ഞ ഇപ്പോൾ ജാമ്യത്തിലാണ്. കടുത്ത വർഗീയ രാഷ്ട്രീയം പയറ്റുന്ന ഭോപ്പാലിൽ ഇത്തരം വിവാദ പ്രസ്താവനകൾ പലതവണ നടത്തിയിട്ടുള്ളതാണ് പ്രജ്ഞ. മുംബൈ ഭീകരാക്രമണത്തിൽ ഭീകരരെ നേരിട്ട് വീരമൃത്യു വരിച്ച ഹേമന്ത് കർക്കറെ ശപിച്ചിരുന്നെന്ന പ്രസ്താവനയും പ്രജ്ഞയുടേതായി വന്നു. അയോധ്യയിൽ ബാബറി മസ്ജിദ് പൊളിച്ചതിൽ താനും പങ്കെടുത്തിരുന്നുവെന്ന വാക്കുകളും അവരിൽ നിന്നുണ്ടായി. ഇത്തരം പ്രസ്താവനകളെ തുടർന്ന് പ്രചാരണത്തിൽ നിന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രജ്ഞയെ വിലക്കിയിരുന്നു. പ്രജ്ഞയുടെ പ്രസ്താവനയ്ക്കെതിരെ ബി ജെ പി രംഗത്തെത്തിയിരുന്നു. ഗോഡ്സെ രാജ്യസ്നേഹിയായിരുന്നുവെന്ന പ്രസ്താവനയോട് യോജിക്കുന്നില്ലെന്നും അപലപിക്കുന്നതായും പാർട്ടി വക്താവ് ജി വി എൽ നരസിംഹറാവു പറഞ്ഞു. പ്രസ്താവനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ, സംസ്ഥാന ബി ജെ പി ഘടകം തുടങ്ങിയവർ രാജ്യത്തോട് മാപ്പ് പറയണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഗോഡ്സെയെ ആദ്യ ഹിന്ദു തീവ്രവാദിയെന്ന് വിശേഷിപ്പിച്ച മക്കൾ നീതിമയം നേതാവ് കമൽഹാസന് മറുപടി നൽകുകയായിരുന്നു പ്രജ്ഞ. ഗോഡ്സെ ദേശഭക്തനാണ്, അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. അദ്ദേഹത്തെ തീവ്രവാദി എന്ന് വിളിക്കുന്നവർ ആത്മപരിശോധന നടത്തണം. അത്തരക്കാർക്ക് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അർഹിക്കുന്ന മറുപടി ലഭിക്കുമെന്നുമായിരുന്നു പ്രജ്ഞ പറഞ്ഞത്. എന്നാൽ തന്റെ വിവാദ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് കമൽഹാസൻ വ്യക്തമാക്കി. ഗോഡ്സെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ തീവ്രവാദി ഹിന്ദുവാണെന്ന പരാമർശത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. താൻ ചരിത്ര സത്യം മാത്രമാണ് പറഞ്ഞത്, ഹിന്ദുമതത്തെ വ്രണപ്പെടുത്തുന്ന ഒന്നും പറഞ്ഞിട്ടില്ലെന്നും തന്റെ വാക്കുകളെ വളച്ചൊടിച്ച മാധ്യമങ്ങളാണ് തെറ്റുകാരെന്നും കമൽഹാസൻ പറഞ്ഞു. ഹിന്ദു തീവ്രവാദത്തെക്കുറിച്ചുള്ള പാർട്ടി അധ്യക്ഷൻ കമൽഹാസന്റെ പരാമർശത്തിൽ വിശദീകരണവുമായി മക്കൾ നീതിമയവും രംഗത്തെത്തി. കമലിന്റെ പരാമർശത്തെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ഹിന്ദുവിരുദ്ധമായി ചിത്രീകരിച്ചെന്ന് പാർട്ടി കുറ്റപ്പെടുത്തി. ഇതിനിടെ കമൽഹാസനെതിരെ കേസെടുക്കണമെന്ന ആവശ്യം ഡൽഹി ഹൈക്കോടതി തള്ളി. മതങ്ങളുടെ സഹിഷ്ണുതയും വർഗീയ ചേരിതിരിവില്ലാത്ത സമൂഹ നിർമ്മിതി മുന്നിൽ കണ്ട് നടത്തിയ പ്രസംഗത്തിലെ ഒരു ഭാഗമാണ് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് വിവാദമാക്കിയതെന്ന് മക്കൾ നീതിമയം വിശദീകരിച്ചു. ഏത് മതവിഭാഗത്തിൽ നിന്നുള്ള തീവ്രവാദവും ഒരുപോലെ എതിർക്കപ്പെടേണ്ടതും ചെറുത്ത് തോൽപ്പിക്കേണ്ടതുമാണെന്ന സന്ദേശമാണ് പ്രസംഗത്തിലുടനീളം പാർട്ടി അധ്യക്ഷൻ നൽകിയത്. അതിൽ നിന്ന് ഒരു ഭാഗം മാത്രം എടുത്ത് പെരുപ്പിച്ചു കാട്ടി ഹിന്ദുവിരുദ്ധമെന്ന് പ്രചരിപ്പിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നും പാർട്ടി കുറ്റപ്പെടുത്തി. പരാമർശം തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നും കമൽഹാസനെ അറസ്റ്റ് ചെയ്യണമെന്നും ബി ജെ പി ആവശ്യപ്പെട്ടിരുന്നു. ഇതോടെ വലതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകരുമായി ഒരു തുറന്ന പോരിനാണ് കമൽഹാസൻ വഴി തുറന്നിരിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഭീകരവാദി ഒരു ഹിന്ദുവായിരുന്നു. അയാളുടെ പേര് നാഥുറാം ഗോഡ്സെ എന്നാണ്. മുസ്ലിങ്ങൾ നിരവധിയുള്ള സ്ഥലമായതുകൊണ്ടല്ല ഞാനിത് പറയുന്നത്, ഗാന്ധിജിയുടെ പ്രതിമ ഇവിടെയുള്ളത് കൊണ്ടാണ്. 1948 നടന്ന കൊലപാതകത്തിന്റെ ഉത്തരം തേടിയാണ് ഇവിടെ വന്നത്. നല്ലൊരു ഇന്ത്യക്കാരൻ തുല്യതയാണ് ആഗ്രഹിക്കുന്നത്. ദേശീയ പതാകയിൽ 3 നിറങ്ങളും നിലനിൽക്കണം. ഞാനൊരു നല്ല ഇന്ത്യക്കാരനാണ്, അഭിമാനത്തോടെ അതെവിടെയും വിളിച്ചു പറയാൻ മടിയില്ല, കമൽഹാസൻ ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.